ഹായ് ഹലോ കൂടവിടയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കൂടവിടയില് എല്ലാവരും ഒരേപോലെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് അതായത് സൂര്യ ബാലികയുടെ അടുത്താണുള്ളത് അവിടെ എന്താകും ബാലികയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ റാണിയമ്മയോടുള്ള ആ ഒരു ഇഷ്ടം എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രണയകഥ ബാലിക പറയുമോ സൂര്യയുടെ അടുത്ത് അതേപോലെ തന്നെ ഒരു വശത്ത് കൈമൾ ആ ഒരു ഡോക്ടറിൻ്റെ മുമ്പിലിരിക്കുകയാണ് സത്യം തുറന്ന് പറയുമോ സൂര്യ തൻ്റെ മകടല്ലാന്ന് പറയുമോ അതിൻ്റെ ടീച്ചർ ആ സത്യങ്ങളൊക്കെ അറിയുമോ ഒരു ആകാംക്ഷയോട് ഇന്നത്തെ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്നറിയാം അപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നോക്കിയാലോ അപ്പൊ ഈ പറയുന്നത് പോലെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഞാൻ നമ്മൾ ഇത്രയും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണെന്ന് പറഞ്ഞല്ലോ ഞാൻ വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് ഈ ഒരു സൂര്യ ബാലിക കോമ്പോ അതായത് ആ ഒരു അച്ഛൻ മകൾ കോമ്പോ പരസ്പരം അറിയത്തില്ല എങ്കിൽ കൂടി ആ ഒരു അച്ഛൻ മകൾ കോമ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോ എന്താ പറയാ സൂര്യ ബാലികയുടെ അടുത്ത് സംസാരിക്കുന്നതും ബാലിക തിരിച്ച് സംസാരിക്കുന്നതും അതൊക്കെ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇപ്പോൾ ശരിക്കും അവർ കുറച്ചുകൂടി അടുത്തിട്ടുണ്ട് ബാലിക ആ ഒരു ഇപ്പോൾ എന്ന് പറയുന്നത് ആ ഒരു മെഡിറ്റേഷനും കാര്യങ്ങളും അങ്ങനെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ എന്താ പറയുക ഇന്ന് സൂര്യ അടുത്ത് കൂടുതൽ സംസാരിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ബാലികയെ നമുക്ക് കാണാൻ പറ്റും ബാലിക കുറേയൊക്കെ പഴയ കാര്യങ്ങളിലേക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സൂര്യടേയും ഋഷിയുടെയും പിണക്കത്തിൽ ബാലിക അയ്യോ ഇവർ തമ്മിൽ പിണങ്ങി കുറേ ഇതാകുമോ ഒരു സൗന്ദര്യ പിണക്കമാണ് ഇതിവർ പരസ്പരം മനസ്സിലാക്കാതെ ഇവരുടെ ഈഗോയും വാശിയും വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ അതായത് ഒരു കാലത്ത് താനും ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് ഇന്ന് ബാലിക തന്നെ പറയുന്നുണ്ട് അതായത് അയാളുടെ അതൊരു ഋഷി എന്ന് പറയുന്ന ആൾ തന്നെ ഒരുപാട് ശ്രദ്ധിക്കുകയും കയറിയും എന്നൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു വാശി അല്ലെങ്കിൽ ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കമായിട്ട് കരുതിയ മതി അത് കഴിയുമ്പോൾ അയാൾ തന്നെ മനസ്സിലാക്കിയിട്ട് തൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും അപ്പോൾ താനിങ്ങനെ വാശി പിടിക്കാൻ പാടില്ല എന്നൊക്കെ സൂര്യരടുത്തും പറയുന്നുണ്ട് ഇതിനിടയിൽ അതേപോലെ തന്നെ സൂര്യ തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബാലികയും എന്താ പറയുക തൻ്റെ പാഷനെക്കുറിച്ചും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ബാലികയുടെ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആണെന്ന് ഓൾറെഡി നമുക്കറിയാം അത്രയേറെ ആയിട്ട് എഞ്ചിനീയറിങ്ങിനെ സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് ആ സൂര്യയ്ക്കും കിട്ടിയിട്ടുള്ളതല്ലേ സൂര്യയും എൻജിനീയറിങ്ങിനെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അത്രയേറെ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ് സൂര്യ എന്നും പറയുന്നത് അതുമാത്രമല്ല ആ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ കഴിയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് സൂര്യ അവിടെ ഇപ്പോൾ ആ ഒരു ഇതിലെ അംഗമായി കഴിഞ്ഞിരിക്കുകയാണ് സൂര്യക്ക് അവിടുത്തെ കിച്ചൺ വരെ കയറാനുള്ള അല്ലെങ്കിൽ കിച്ചണിൽ പാചകം ചെയ്യാൻ വരെ ഉള്ളൊരു അവസരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന് വരെ ബാലിക സമ്മതിക്കുന്നത് അതായത് ബാലികയുടെ മനസ്സിൽ സൂര്യക്ക് അത്രമാത്രം സ്ഥാനമുണ്ട് അല്ലെങ്കിൽ അതിന് വരെ ഒരു അവകാശം കൊടുത്തിരിക്കുക അവിടെ എല്ലാം ചെയ്യുന്നത് അവിടുത്തെ ആൾക്കാരാണ് അതിൽ അതായത് അവിടെ അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ട് അവർക്കൊരു എന്താ പറയുക ചിട്ടകളുണ്ട് അതിനനുസരിച്ചാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത് പക്ഷെ ആ ചിട്ടകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സൂര്യക്ക് അടുക്കളയിലേക്കുള്ള പ്രവേശനം വരെ അതായത് ഒരു ഭരണം ആ ഒരു വീടിൻ്റെ ഭരണം വരെ കൈക്കലാക്കാൻ വേണമെങ്കിൽ സൂര്യക്ക് സാധിക്കുമെന്നുള്ള രീതിയിലേക്ക് അവിടെ വരെ സൂര്യ എത്തിയിട്ടുണ്ട് അതായത് ഇന്നത്തെ എപ്പിസോഡിൽ അതേപോലെ തന്നെ നമ്മുടെ ബാലികയുടെ ലൈബ്രറി കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ലൈബ്രറി കാണുമ്പോഴൊക്കെ എനിക്ക് അതായത് അത്രയും പാഷനേറ്റ് ആയിട്ട് എൻജിനീയറിങ്ങിനെ സയൻസ് ഫിക്ഷനെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ് ബാലിക എന്ന് പറയുന്നത് അതായത് നമ്മളും നേരത്തെയും പലതവണ പറഞ്ഞിട്ടുണ്ട് അതായത് റാണിയമ്മ റാണിയമ്മ എന്ന് പറയുന്നത് ഒരു ഇൻ്റലിജന്റ് അല്ലെങ്കിൽ അത്രയും സ്റ്റുഡൻ്റ് ആയിരുന്നു പഠിക്കുന്ന സമയത്ത് അത്രയും ബ്രില്യൻറ് ആയിട്ടുള്ള ഒരാളായിരുന്നു ബാലികയോടുള്ള ഒരു ഇഷ്ടം തോന്നാൻ കാരണം അതായത് തൻ്റെ കുടുംബത്തിലും സ്റ്റാറ്റസിലും ഒക്കെ താഴ്ന്നു നിൽക്കുന്ന ഒരാളായിട്ട് കൂടി റാണിയമ്മയ്ക്ക് ബാലികയോടുള്ള ഇഷ്ടം തോന്നാൻ കാരണമെന്ന് പറയുന്നതും ഈ ഒരു പാഷനേറ്റഡ് ആൾ ഉള്ള ആളായതുകൊണ്ടാണ് അതായത് ബാലിക അത്രയും ആണ് ബാലിക അത്രയും പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ശരിക്കും ആ ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ എൻജിനീയറിംഗിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ബാലിക അതുതന്നെയാണ് ആ ഒരു ബുക്ക് കളക്ഷൻ ഇപ്പോഴും സൂചിപ്പിക്കുന്നത് കുറേ സയൻസ് ഫിക്ഷൻ അതായത് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ഒക്കെ ഒരു ബുക്കുകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അതൊക്കെ തനിക്ക് ബൈകട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫിസിസ്റ്റ് ഒരു ഹിസ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ഫിസിസ്റ്റ് കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ബുക്കുകൾ അത്രയും എന്താ പറയാ സയൻസ് ഫിക്ഷൻ അത്രയും അഡിക്ഷൻ ഉള്ള ഒരാളായിരുന്നു അവിടെ നിന്ന് ഒരു എന്താ പറയാ ഒരു ഒരു വേറൊരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് ബാലകി എത്തിരിക്കുകയാണ് ഇപ്പൊ എന്താ പറയുക ഒരു ഇങ്ങനെ കുറേ ആ ഒരു മാറ്റം അതായത് ബാലിക ആ ഒരു റാണിയമ്മയുടെ മായിട്ടുള്ള പ്രണയവും അതിനുശേഷം ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുമൊക്കെയാണ് ബാലികയെ മാറ്റിയിട്ടുള്ളത് എന്ന് പറയുന്നത് അതേസമയം അതേപോലെ തന്നെ സൂര്യ തൻ്റെ സ്വപ്നങ്ങളെ സൂര്യയോട് തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ബാലിക ചോദിക്കുന്നുണ്ട് സൂര്യ അത് പറയുന്നുമുണ്ട് ആ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ സൂര്യ പറയുമ്പോഴും ബാലിക അത് സൂര്യയുടെ സ്വപ്നങ്ങൾ ഒരു കാലത്തൊരു പക്ഷേ ബാലികയുടെ സ്വപ്നങ്ങളായിരിക്കാം എന്ന് വെച്ചാൽ അതായത് ഈ ഒരു എഞ്ചിനീയറിംഗിൽ പാഷനേറ്റ് ആയിരുന്ന ബാലികയും ഇതുപോലെ സൂര്യ സ്വപ്നം കാണുന്ന പോലെ കണ്ടിട്ടുണ്ട് എൻജിനീയറിങ്ങിൽ ഇന്ന് ഇതിലെത്തണം അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഇനിയും പഠിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ സൂര്യ ഇവളുടെ സ്വപ്നം പറയുന്നുണ്ട് അതായത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മുതൽ അതേപോലെ തന്നെ സ്പേസ് റിസർച്ചിലും അതിലും ഭയങ്കര താല്പര്യം തനിക്ക് പക്ഷെ ആ ഒരു സ്വപ്നം മാത്രമാകുമോ അല്ലെങ്കിൽ ആ സ്വപ്നം ഫലം ആകുമോ എന്നൊന്നും തനിക്ക് അറിയില്ല പക്ഷെ സ്വപ്നം കാണുന്നതിന് പരിധിയില്ല എന്ന് പറയുന്നുണ്ട് അതായത് എ പി ജെ അബ്ദുൽ കലാമിന്റെ ആ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് അബ്ദുൽ കലാമും സ്വപ്നം കാണണം നിങ്ങൾ സ്വപ്നം കാണു സ്വപ്നം കാണൂ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കടുത്ത ഫോളോവർ ആണെന്ന് തന്നെ പറയുന്നുണ്ട് അതെ നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വപ്നം എന്നാണ് എ പി ജെ അബ്ദുൽ കലാം വരെ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ആ അത് തന്നെ ബാലികം പറയുന്നുണ്ട് അതായത് സ്വപ്നം ഇതൊക്കെ ഈ ഒരു സ്വപ്നമായിട്ട് അല്ലെങ്കിൽ ചിലർക്ക് നമ്മൾ പറയുന്നൊരു കാര്യം വെറും കോമഡി ആയിട്ടോ അല്ലെങ്കിൽ ഭ്രാന്തായിട്ടോ ഒക്കെ തോന്നുന്നൊരു കാര്യം നമ്മുടെ ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ സ്വപ്നം അതൊക്കെ ഒരു ചൂണ്ടുമലക തന്നെയാണ് അല്ലെങ്കിൽ ചൂണ്ടുപടിയാണ് നമ്മളത് ചവിട്ടി കയറി പോകാനുള്ളതാണ് നമ്മൾ സ്വപ്നം കാണുന്നതിനനുസരിച്ച് അത് അത് സ്വപ്നത്തിനൊരു പരിധിയില്ല നമുക്ക് എത്ര വേണമെങ്കിലും സ്വപ്നം കാണാം നമ്മൾ സ്വപ്നം ആ ഒരു സ്വപ്നം കാണണം കണ്ടാൽ മാത്രമേ നമുക്കതിനെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അത് ശരിക്കും ഇന്ന് സൂര്യ ആ സ്വപ്നങ്ങളൊക്കെ പറയുമ്പോഴും ബാലികയെ ശ്രദ്ധിക്കും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അതായത് ഒരു കാലത്ത് അയാളും ഇതേപോലെ പഠിച്ചിരുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും തൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് തന്നെ താൻ എൻജിനീയറിങ്ങിനെ അത്രയും പാഷനേറ്റായിട്ട് കണ്ടിരുന്നതുകൊണ്ട് തന്നെയാണ് അത് സൂര്യ തന്നെയും പലപ്പോഴും ചോദിക്കുന്നുണ്ട് എഞ്ചിനീയറിങ്ങിനെ ഇത്രയും പാഷനായിട്ട് അത്രയും പൊണ്ട് നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഡിവൈറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത് എന്നുള്ളത് ഇപ്പോൾ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഈ ഒരു മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോഴും അയാളുടെ ഉള്ളിൽ ഇന്നും ആ ഒരു ആ എൻജിനീയറിങ്ങിനോടുള്ള ഒരു ഇഷ്ടം കിടപ്പുണ്ട് അത് വ്യക്തമാണ് കാരണം സൂര്യക്ക് കുറേ ബുക്കുകൾ വേണം എന്ന് പറയുന്നുണ്ട് അതൊന്നും ഇപ്പോൾ ഇവിടെ കിട്ടാൻ ഇല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുക്കാം കൊടുക്കാമെന്ന് തന്നെ ബാലിക പറയുന്നുണ്ട് അതിന് അർത്ഥം തന്നെ അതായത് ഇപ്പോൾ സൂര്യയിലൂടെ ചിലപ്പോൾ ഒരു പക്ഷേ ബാലിക തൻ്റെ ആ ഒരു പഴയ കാലം കാണുന്നുണ്ട് സൂര്യം അത്രയും പാഷനേറ്റായിട്ട് എൻജിനീയറിങ്ങിനെ സ്നേഹിക്കുന്ന ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് അതുകൊണ്ട് തന്നെ ബാലികയും അങ്ങനെ ഒരു ഇതിൽ വരുന്നുണ്ട് ഇനി അതേസമയം നമ്മളെ ഏറ്റവും കൂടുതൽ ടെൻഷനോടെ നിൽക്കുകയാണ് ഇവിടെ നമ്മുടെ ഋഷിയും ആദി സാറും അതായത് ആ ഒരു കൈമൾ എല്ലാ സത്യവും ഡോക്ടറിൻ്റെ മുന്നിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അതിഥിയെല്ലാം അറിയും എന്നുള്ളൊരു ഭയം അതിഥിയെല്ലാം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടനെ സൂര്യോട് പോയി പറയുമോ സൂര്യ അതറിഞ്ഞ് പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലുള്ള റിയാക്ഷൻ എന്താണെന്നൊക്കെയുള്ള ഭയം അവരെ അലട്ടുന്നുണ്ട് അപ്പോൾ കൈമഴുതൊക്കെ പറയുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും അതിഥി ടീച്ചർ നമ്മുടെ ആദ്യ സാറിനെ വിളിക്കുന്നുണ്ട് വീട്ടിലേക്ക് ഉടനെ വരാൻ കൈയോടെ പിടിക്കപ്പെട്ടു എന്നൊരവസ്ഥയിൽ ആദ്യ സാറും പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്തായാലും കൈമൾ അത്ര പെട്ടെന്നൊന്നും അതങ്ങനെ റിവീൽ ചെയ്യില്ല ഡോക്ടറിൻ്റെ മുന്നിലും ഭയങ്കര ടെൻഷനോട് ഇരിക്കുന്നതാണെങ്കിൽ കൂടിയും അത്ര പെട്ടെന്നൊന്നും അത്രേ ഇത് മനസ്സ് തുറക്കാൻ കൈമളിന് പറ്റുമോ എന്നറിയില്ല സൂര്യ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് തൻ്റെ എന്ന് അയാൾ റിവീൽ ചെയ്തേക്കാം പക്ഷേ സൂര്യ തൻ്റെ മകളല്ല എന്ന് ഒറ്റയടിക്ക് തുറന്നു പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല അല്ലെങ്കിൽ അത് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ആ മകളോടാണ് തനിക്ക് ഏറ്റവും പ്രിയം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം സൂര്യോടാണെന്ന് തന്നെ പറയുന്നുണ്ട് അവളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ തന്നെ ആയിരിക്കാം കഴിഞ്ഞ ഇത്രയും കാലമായിട്ടും ആ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടാവുക അപ്പോ എന്താ പറയാ അത് എല്ലാ ആ ഒരു ഭയത്തിൽ അതെന്തായാലും ഉടനടി തുറന്ന് പറയാനുള്ളൊരു സാധ്യത കുറവാണ് എന്തായാലും ആദ്യ അതിസാറിന് മറ്റൊരു ടെൻഷൻ കൂടിയുണ്ട് പലതവണ നമ്മുടെ അതിഥി ടീച്ചർ ക്ഷമിച്ചു കഴിഞ്ഞതാണ് ഇത്രയെല്ലാം അറിഞ്ഞിട്ടും തന്നോട് ഇത് മറച്ചു വെച്ചു എന്ന് എന്നറിഞ്ഞാൽ ഇത്തവണ അതിഥി ടീച്ചർ ക്ഷമിക്കില്ല എന്നുള്ളത് അതായത് ആദ്യം ആദ്യത്തെ ഒരു തവണ ക്ഷമിച്ചു അത് കഴിഞ്ഞ് മറ്റേ കൽക്കിയുടെ കാര്യം വന്നപ്പോൾ ഒരു ക്ഷമ അങ്ങനെയൊക്കെ എല്ലാം എല്ലായിടത്തും ക്ഷമിച്ച് ക്ഷമിച്ച് കൂടെ നിന്ന് അതിഥി ടീച്ചർ ഇനിയൊരു ഉണ്ടാകുമോ ഇനിയും ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ തന്നോട് ക്ഷമിക്കില്ല എന്നുള്ളൊരു ഭയവും അതിഥി ടീച്ചറിനുണ്ട് എന്തായാലും കഥയിൽ ഭയങ്കര ഇനിയും വരാൻ പോകുന്നത് വലിയ ടിസ്റ്റുകൾ തന്നെയായിരിക്കും എന്തായാലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു അടുപ്പമായി കഴിഞ്ഞു ബാലികയും സൂര്യയും തമ്മില് അവിടെ ഇനി നമ്മൾ കാണാൻ പോകുന്ന അവർക്ക് അതായത് ഇന്ന് ബാലിക പൊട്ടിച്ചിരിക്കുന്ന ഒരു സീനുണ്ട് അതിൽ ശരിക്കും ആ ബാലിക തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതെന്ന് അവിടെ സൂര്യക്ക് അതിന് കഴിയുന്നുണ്ട് ബാലികയുടെ മനസ്സിൽ കയറി പറ്റി എന്നുള്ളതിനൊരു തെളിവ് തെളിവ് തന്നെയാണ് ബാലിക പോലും ഇപ്പോൾ അത് ആസ്വദിക്കുന്നുണ്ട് സൂര്യയുടെ പ്രസൻസും സൂര്യയുടെ വർത്തമാനങ്ങളും കളിചിരിയും ഒക്കെ അപ്പോൾ ഇനിയും നമ്മളത് കാണാൻ പോകുമ്പം അത് ഒരേ സമയം നമ്മുടെ റാണിയമ്മ സൂര്യനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാജീവിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സൂര്യ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ അതേസമയം ഇനി എന്തൊക്കെയാണ് കഥയിൽ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പിന്നെ ഒരു കാര്യം കൂടി ഇന്നലെ കമൻറ്റിൽ ഞാൻ നമ്മളുടെ കമന്റില് വന്നൊരു കാര്യം അതായത് സൂര്യയുടെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു എല്ലാവരും കൈമള അദ്ദേഹത്തിൻ്റെ കൈമളച്ഛൻ്റെ നല്ല അഭിനയമാണ് എന്ന് പറഞ്ഞിരുന്നു ശരിയാണ് ആ ഒരു ടെൻഷനും കാര്യങ്ങളും ആ ഒരു എല്ലാ നമ്മൾ കൂടെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് അതുമാത്രമല്ല അതായത് ഇപ്പോൾ സൂര്യയുടെ ബാക്കി വീട്ടുകാരെ ആരെയും കാണിക്കുന്നില്ല എന്നുള്ളതും പറയുന്നുണ്ട് അതായത് ആര്യ സൂര്യയുടെ അമ്മ സഹോദരൻ അങ്ങനെ എല്ലാവരെയും കാണിക്കുന്നില്ല എന്നുള്ളതും പറഞ്ഞിരുന്നു അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞ ട്രാക്ക് വേറൊരു രീതിയിലാണല്ലോ പോകുന്നത് ഇതിപ്പോ റാണിയമ്മ ബാലിക ആ ഒരു ഇതിലാണ് അതായത് സൂര്യയുടെ ജന്മരഹസ്യം പിന്നീട് ഇപ്പോൾ റാണിയുടെ ബാലിക എത്തുന്നു അത് റാണി റാണിയുടെ പഴയ രാജീവാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഇനി ഇവരെ തമ്മിൽ കൂട്ടി കൂട്ടിയോജിപ്പിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് എന്തായാലും വരുന്ന ഇതിൽ സൂര്യയുടെയും ആ ഒരു ജന്മരഹസ്യം വെളിപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകും അതായത് റാണിയുടെയും ബാലികയുടെയും അല്ലെങ്കിൽ റാണിയുടെയും രാജീവിന്റെ മകളാണ് സൂര്യ എന്നറിയുന്ന ആ ഒരു നിമിഷത്തിലേക്ക് എത്തുമ്പോഴേക്കൊക്കെ ഒക്കെ ആ ഒരു ി ഫുള്ളായിട്ട് അച്ഛനും അമ്മയും അങ്ങനെയുള്ള ഇതെല്ലാമായിട്ടും കാണും എന്തായാലും ഇപ്പോൾ ഈ ഒരു ട്രാക്കിൽ പോകുമ്പം അതും കൂടി ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഒരു ടൈം പരിധി ഒരു ഉണ്ടല്ലോ ഒരു സമയം ഇത്ര സമയത്തിനുള്ളിൽ എല്ലാം കാണിച്ചു പോകേണ്ടത് ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണത് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അവരെയൊക്കെ ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇനിയൊക്കെ ഉള്ളത് കാത്തിരുന്ന് തന്നെ കണ്ടോളൂ അപ്പോൾ ബൈ